എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നാക്കിലും വായിലും ഒക്കെ തൊലി പോകുന്നു എന്നത്. നമുക്കറിയാം നാക്കിലും വായിലും ഒക്കെ തൊലി പോയി കഴിഞ്ഞാൽ എരിവുള്ളത് കഴിക്കത്തില്ല, അധികം പുളിയുള്ളത് കഴിക്കത്തില്ല, ആകെ മൊത്തം ടോട്ടൽ ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വരുന്നത് സാധാരണ രീതിയിൽ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നമുള്ളപ്പോഴാണ്. അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് നല്ലപോലെ പോകുന്നില്ലെങ്കിൽ മലബന്ധമുള്ളവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. പിന്നെയും ഒരുപാട് റീസൺസ് ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. സാധാരണ രീതിയിൽ വയറ്റൊലി പോയി കഴിഞ്ഞ് വേദന എടുക്കുമ്പോൾ നമ്മൾ പോയി ഒരു ഓയിൻമെൻറ്റ് മേടിച്ച് തേക്കും. അത് ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ അടങ്ങിയിരിക്കുന്നതായിരിക്കും. അത് തേച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ ഇതിന് സ്ഥിരമായിട്ടൊരു പരിഹാരം വേണ്ടേ? അതിനുവേണ്ടി ഒരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ചെടിയാണ്, നമ്മുടെ മുറ്റത്തൊക്കെ കാണും, പനിക്കൂർക്കയാണ്. കണ്ടില്ലേ, ഈ പനിക്കൂർക്ക വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നൊരു മരുന്നുണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിന് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ 4 ഇലകളാണ്. അത്യാവശ്യം വലിപ്പമുള്ള 4 ഇലയാണ്. ഇതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടാനായിട്ട് നമുക്കിതൊരു ഈർക്കിലിയെ കുത്തി അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ മുകളിൽ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അടപ്പിന് മുകളിൽ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. ഇതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയിട്ട് നല്ലപോലെ കയ്യിലിട്ട് ഞെരടി അതിൻ്റെ നീരെടുക്കുക. ഇത് ഞാൻ വാട്ടി ഇതിൻ്റെ നീരെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ളത് തേനാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 ടീസ്പൂൺ പനിക്കൂർക്ക ഇലയുടെ നീര്, അതേ അളവ് തന്നെ തേൻ, 1 ടീസ്പൂൺ തേൻ. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ മരുന്ന് റെഡിയായി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് വായിലേക്ക് നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമ്മുടെ വായിൽ എവിടെയൊക്കെയാണോ തൊലി പോയിരിക്കുന്നത്, കവിളിലൊക്കെ തൊലി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കവിൾ കൊള്ളുക. നാക്കിലാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇത് നാക്കിലൊന്ന് വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പതിയെ നമ്മൾ മിഠായിയൊക്കെ അലിപ്പിച്ചിറക്കുന്നത് പോലെ ഇതും പതിയെ അലിപ്പിച്ചങ്ങ് ഇറക്കുക. വായിൽ, കവിളിലോ നാക്കിലോ, ഇനി ഈവൻ നമ്മുടെ ഈസോഫാഗസ്, അതായത് അന്നനാളത്തിലോ തൊലി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഈ മരുന്നുകൊണ്ട് മതിയാകും. ഒരു പരിധി വരെയൊക്കെ ഇത് നമ്മുടെ അസിഡിറ്റിയും കുറയ്ക്കും. നല്ലപോലെ മാറ്റമൊന്നുമില്ല, എങ്കിലും കുറച്ചൊരു ശമനം കിട്ടും. മുതിർന്ന ഒരാൾക്കാണെങ്കിൽ ഇത് ഈ അളവിൽ തന്നെ ദിവസം 4 നേരമെങ്കിലും വായിക്കൊള്ളണം. 4 നേരം ഈ മരുന്ന് ഉപയോഗിക്കാം. കുട്ടികൾക്കാണെങ്കിൽ ദിവസം 2 നേരം ചെയ്താൽ മതിയാകും. 2 കൂട്ടർക്കും, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും, ഇതൊരു 3 ദിവസം ചെയ്യണം. നല്ല ആശ്വാസം കിട്ടും, തീർച്ചയായും നമ്മുടെ അസുഖം മാറുകയും ചെയ്യും. നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഫലപ്രദമായി തോന്നുന്നുവെങ്കിൽ ബാക്കിയുള്ളവർക്ക്, മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ഒക്കെ ഷെയർ ചെയ്യുക. നന്ദി.